ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു നോമ്പ് കാലത്തിലേക്ക് കൂടി പ്രവേശിക്കുവാനായിട്ടുള്ള ഒരു വലിയ അനുഗ്രഹം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുകയാണ്. ഓരോ നോമ്പുകാലവും നമ്മളെ അനുസ്മരിപ്പിക്കുക, ആ കുരിശിലേക്ക്, ക്രൂശിതനിലേക്ക് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഏകാഗ്രമാക്കുവാനായിട്ടാണ്. കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിൽ നമ്മൾ ചെല്ലുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്, 10-ാം സ്ഥലത്ത്: മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും വിളി അതാണ്, മറ്റൊരു ക്രിസ്തുവായിട്ട് ജീവിക്കുവാനായിട്ട്. മറ്റൊരു ക്രിസ്തുവായി നാം ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ആ ക്രിസ്തു ആരായിരുന്നു എന്ന് നമ്മൾ അറിയണം. ആ ക്രിസ്തുവിൻ്റെ സവിശേഷതകൾ എന്തായിരുന്നു, അവൻ എന്തിനു ജീവിച്ചു, എങ്ങനെ ജീവിച്ചു എന്നൊക്കെ നാം അറിയണം. അതിനെ നമ്മെ സഹായിക്കുന്നത് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥ പാരായണങ്ങളാണ്. ഈ നോമ്പുകാലത്ത് കൂടുതലായിട്ട് ആ ക്രിസ്തുവിനെ അറിയുവാനായിട്ട് അതിനെ സഹായകമാകുന്ന നമ്മുടെ വിശുദ്ധ ഗ്രന്ഥ വായനയിലൂടെയും അനുദിനമുള്ള പരിശുദ്ധ ബലി അർപ്പണത്തിലുമൊക്കെ നമുക്ക് പങ്കെടുക്കാം. ക്രിസ്തുവിൻ്റെ ഒരു പ്രധാന സവിശേഷതയായിരുന്നു മനുഷ്യൻ്റെ വ്യസനങ്ങളിലേക്ക് അവൻ എന്നും ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. അതൊക്കെ അവൻ്റെ വ്യസനതകളാണ് എന്ന് അവൻ എന്നും കരുതിയിരുന്നു. അതുകൊണ്ടാണല്ലോ അവൻ്റെ കുരിശു മൂലം നമ്മുടെ എല്ലാം സങ്കടങ്ങളുടെ ആകത്തുകയായി മാറിയത്. ഈ നോമ്പുകാലം നമ്മളെ മനസ്മരിപ്പിക്കുക അതാണ്, മനുഷ്യൻ്റെ വ്യസനതകളിലേക്ക് ഒന്ന് നോക്കുവാനായിട്ട്. നമ്മുടെ കൂടെ പാർക്കുന്നവര്, നമ്മുടെ ചുറ്റുമുള്ളവരിൽ അവർക്കൊക്കെയും ഒരുപാട് വേദനകളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. അവരോരോരുത്തരും അദൃശ്യങ്ങളായ കുരിശുകൾ ചുമന്നുകൊണ്ടാണ് നടക്കുക. അവരെയൊക്കെ നമ്മുടെ ഓരോ അൾത്താരയിലും നാം ക്രൂശിത രൂപം കേന്ദ്രീകൃതമാക്കി, ക്രൂശിത രൂപം നടുവിൽ വെക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിലും ഈ ക്രൂശിക്കപ്പെട്ട അവരെ മുഖ്യസ്ഥാനത്ത് വെക്കുവാനായിട്ട്, നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലുമൊക്കെ അവർക്കൊരു മുഖ്യസ്ഥാനം നൽകുവാനായിട്ട്, ആ ക്രൂശിക്കപ്പെട്ട അവരുടെ ആ കുറവുകളിൽ, അവരുടെ ആ മുറിവുകളിൽ ഒരാശ്വാസം നൽകുവാനായിട്ട്, ഒരു ചെറിയ കൈത്താങ്ങാകുവാനായിട്ടുള്ള വലിയൊരു ആഹ്വാനമാണ് ഈ ക്രൂശിതനും ക്രിസ്തുവുമൊക്കെ ഈ നോമ്പുകാലത്തിൽ നമ്മുടെ മുൻപിൽ ഒരു ദൗത്യമായിട്ട് നമ്മളെ ഏൽപ്പിക്കുക. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 20:13. തന്നെ ശൂന്യമായ കല്ലറയിലേക്ക് നോക്കി നിൽക്കുന്ന സ്ത്രീയോട് ഈശോ ചോദിക്കുന്നുണ്ട്, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? ഇന്ന് നമ്മവും മറ്റുള്ളവരോട് ചോദിക്കേണ്ട, പലപ്പോഴും നമ്മൾ അവരെയൊന്നും ഗൗനിക്കാതെ വിടുമ്പോഴും ഈശോ നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന ഒന്നാണ്, മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ, ദുരിതങ്ങളിൽ അവർക്കൊരു കൈത്താങ്ങാകുവാനായിട്ട്, അവരുടെ പരിക്ക് പറ്റിയ കാലഘട്ടത്തിൽ നിന്നും തിരിച്ചു വരുവാനായിട്ടുള്ള അവരുടെ ദൈർഘ്യങ്ങൾ കുറയ്ക്കുവാനായിട്ട്, നമ്മുടെ ചെറിയ പരിശ്രമങ്ങൾക്ക്, ഒരു ചെറിയ സംസാരത്തിന്, ഒരു ചെറിയ പുഞ്ചിരിക്ക് ഒക്കെ സാധിക്കും. അതിനായിട്ട് ഈ നോമ്പുകാലം നമ്മളെ ആഹ്വാനം ചെയ്യട്ടെ.